തിരുവല്ല വേങ്ങലിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ ദമ്പതികൾ വെന്തു മരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തുകലശ്ശേരി സ്വദേശികളായിട്ടുള്ള ദമ്പതികളാണ് നിർത്തിയിട്ട കാറിനുള്ളിൽ വെന്തു മരിച്ചത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ പോലീസ് സംശയിക്കുന്നതനുസരിച്ചാണെങ്കിൽ തുകലശ്ശേരി സ്വദേശിയായിട്ടുള്ള രാജു തോമസ് 69 വയസ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈജി തോമസ് 63 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിൻ്റെ സംശയം. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. വേങ്ങൽ മേഖലയിലൂടെ പെട്രോളിങ്ങിനെത്തിയ തിരുവല്ല പോലീസിൻ്റെ പോലീസ് സംഘമാണ് ആദ്യം ഇത്തരമൊരു സംഭവം കാണുന്നത്. പോലീസ് വാഹനം കടന്നു വരുമ്പോൾ ഏതാണ്ടൊരു 300-400 മീറ്റർ അപ്പുറത്തു നിന്ന് വലിയ രീതിയിൽ പുകയുയരുന്നത് കണ്ടുകൊണ്ട് പോലീസ് സംഘം ആ ഒരു പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. അടുത്ത് എത്തിയ സമയത്ത് ഒരു കാറ് കത്തുകയാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നു. ഒരു വാഗണാർ കാറാണ്. ഈ സാഹചര്യത്തിൽ പോലീസ് ഉടൻ തന്നെ ഫയർഫോഴ്സിൻ്റെ സഹായം തേടുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണച്ചതിന് ശേഷമാണ് വാഹനത്തിൻ്റെ മുൻനിരയിലെ സീറ്റുകളിൽ 2 പേർ ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. വാഹനത്തിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തുകലശ്ശേരി സ്വദേശിയായിട്ടുള്ള രാജുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം എന്നുള്ളത് തിരിച്ചറിയുന്നത്. വാഗണാർ കാറാണ്. ഈ കാറ് രാജുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നു. ഉടൻ തന്നെ പോലീസ് സംഘം അവരുടെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ ഇരുവരും വീട്ടിലില്ല എന്നുള്ളത് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്നാണ് ഇത് തുകലശ്ശേരി സ്വദേശിയായിട്ടുള്ള രാജുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഈ കാറിൽ വെന്തു മരിച്ചത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ഇത് സ്വാഭാവികമായും ആത്മഹത്യ ആകാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഫോറൻസിക് പരിശോധന അടക്കം പൂർത്തിയായി എങ്കിൽ മാത്രമേ ഇത് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും ആത്മഹത്യയാണോ എന്ന പോലീസ് സംശയിക്കാനുള്ള കാരണങ്ങൾ നിരവധിയുണ്ട്. ഇരുവശവും പാടമുള്ള പാടത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന ഒരു റോഡാണിത്. ഉച്ച സമയങ്ങളിൽ പൊതുവേ ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ തിരക്കുണ്ടാവാറില്ല. ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്താറില്ല. ഈ ഒരു വഴിയുടെ ഇടതേ വശത്തായി വാഹനം ഒതുക്കി നിർത്തിയതിന് ശേഷമാണ് ഈ വാഹനം തീ പിടിച്ച അവസ്ഥയിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത്. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വാഹനത്തിനകത്ത് നിന്ന് തീ ഉയരുന്നതാണ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാ ദിവസവും പോലീസിൻ്റെ പെട്രോളിങ്ങുള്ള രാവിലെയും വൈകിട്ടും അങ്ങനെ ഞങ്ങൾ നോർമൽ പെട്രോളിങ്ങിനായിട്ട് വന്നൊരു 12:30 സമയമാവും. 400 മീറ്റർ അപ്പുറത്ത് നിന്നപ്പം ഒരു പുക ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. അത് തീയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അടുത്തോട്ട് വരുന്ന ഒരു കാറാണെന്ന് മനസ്സിലായി. ആ തീയപ്പോഴും ആളി കത്തി ഏകദേശം നല്ല രീതിയിൽ തീയും പുകയെല്ലാം വരിക. അപ്പോൾ ആളുണ്ടെന്ന സംശയത്തിൽ നമ്മൾ ഇറങ്ങി ഓടി നോക്കിയപ്പോഴാണ് ഫ്രണ്ട് സീറ്റിൽ ആളിരിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് യൂണിറ്റ് വന്ന് മൊത്തത്തിൽ തീ അണച്ച ശേഷമാണ് ഫ്രണ്ട് സീറ്റിൽ രണ്ടുപേരുള്ളതാണ് സംഭവം അറിയുന്നത്. എന്താണോ മറ്റു കാര്യങ്ങൾ ബാക്കി ഒരു അഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ രാജു തോമസ് റിജോ 70 വയസ്സ്, ഭാര്യ ലൈജി തോമസ് 64 വയസ്സ്, അതെ അതെ, വേങ്ങശ്ശേരി വീട്, തുകലശ്ശേരി, തിരുവല്ല. ഇതാണ് അറിയാൻ കഴിഞ്ഞ ആദ്യത്തെ അന്വേഷണം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉള്ളവരല്ല. എന്തുകൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യുവാണോ അതോ ആക്സിഡൻ്റ് എന്തെങ്കിലും പറ്റിയതാണോ എന്നും നമുക്കറിയത്തില്ല. വ്യക്തത വന്നിട്ടില്ല. ഇവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും മറ്റ് അസ്വാഭാവികത പോലീസ് സംശയിക്കുന്നുണ്ടോ? ആ ഒരു ഘട്ടത്തിൽ ഇവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം? ഇല്ല, അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. കാരണം നമ്മൾ അങ്ങനെ ഈ 3 ദിവസം മുമ്പ് ഞാൻ അച്ഛനെ കണ്ടതാണ്. അന്നേരം വിഷമം ഈ പറഞ്ഞ പോലെ മാനസിക സമ്മർദ്ദത്തിലാണെന്നുള്ളതൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. നല്ല സന്തോഷത്തോടെ തന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത അച്ഛനാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. തിരുവല്ല DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് സംഘം ഇപ്പോഴും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. ഇനി ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇത് സ്വാഭാവികമായ ഉണ്ടായ ഒരു അപകടമാണോ, തീപിടുത്തമാണോ, അതോ ആത്മഹത്യയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ സംശയിക്കുന്നതനുസരിച്ചാണെങ്കിൽ തുകലശ്ശേരി സ്വദേശിയായിട്ടുള്ള രാജു തോമസ് ആണ് മരണപ്പെട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ സാമ്പത്തികമായി മറ്റ് ബുദ്ധിമുട്ടുകളോ ബാധ്യതകളോ ഒന്നുമുള്ള ഒരു കുടുംബമായിരുന്നില്ല ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത വ്യക്തിയാണ് രാജു. അതിനുശേഷം അവിടെ നിന്ന് നാട്ടിൽ മടങ്ങിയെത്തിയിട്ട് വർഷങ്ങളായി. ഏക മകനാണ് ഇവർക്കുള്ളത്. മകനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ദമ്പതികൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അയൽവാസികളടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി അതാണോ ഇത്തരത്തിലൊരു ആത്മഹത്യയാണെങ്കിൽ അതാണോ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സംബന്ധിച്ച ഇപ്പോഴും സംശയം എന്താണെങ്കിലും നാട്ടുകാരടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇരുവരുടെയും മൃതദേഹം
നിന്ന് പുറത്തേക്ക് മാറ്റി മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി മാറ്റും. തിരുവല്ലയിൽ നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടി വി.